ബിഗ് ബോസ് മലയാളം സീസൺ 5 തുടങ്ങാൻ പോകുന്നത് മാർച്ച് 19-നാണ്. മാർച്ച് 26 എന്ന 90% കൺഫർമേഷൻ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് എന്തുകൊണ്ടാണ് മാർച്ച് 19 എന്നുള്ള ഡേറ്റിന് പ്രാധാന്യം വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പറഞ്ഞുതരാം. അതുകൂടാതെ മലയാളത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ ബിഗ് ബോസിലേക്ക് വരുന്നുവെന്നറിഞ്ഞു. അത് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞോ? അത് ബാലയാണോ? അതുകൂടാതെ തന്നെ ഷോർട്സിലൂടെ വൈറലായി മാറിയ സഞ്ജയ് ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടോ? ബിഗ് ബോസിൻ്റെ അടുത്ത പ്രൊമോ, ലാലേട്ടൻ്റെ പുതിയ പ്രൊമോ എപ്പോൾ വരും? അതുകൂടാതെ ഡേറ്റ് പറഞ്ഞുകൊണ്ടുള്ള ഗ്രാൻഡ് ലോഞ്ചിങ് പറഞ്ഞുകൊണ്ടുള്ള പ്രൊമോ എപ്പോഴാണ് വരിക? ഇനി എത്ര പ്രൊമോ ഉണ്ട് വരാനായിട്ട്? എല്ലാം നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഐ അൻസിഫ് ആൻഡ് ദിസ് ഈസ് അവർ അൻസിഫ് മൂലറ്റ് മീഡിയ. സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ടേൺ ഓൺ ദ ബെൽ ഐക്കൺ ഫോർ ന്യൂ അപ്ഡേറ്റ്സ് ആൻഡ് ഓൾസോ ഷെയർ യുവർ ഫീലിംഗ്സ് ആസ് കമന്റ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം പേജ് ആൻഡ് ഫേസ്ബുക്ക് പേജ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രധാന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 19 എന്നുള്ള ഡേറ്റ് ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ കേൾക്കുന്നു. അതിൻ്റെ കാര്യം എന്താണ്? വേറെ ഒന്നുമല്ല, ഇന്ന് ഇപ്രാവശ്യം നമുക്കറിയാം വളരെ നേരത്തെയാണ് ബിഗ് ബോസിൻ്റെ ലോഗോ ലോഞ്ച് ചെയ്തത്. മാർച്ച് 26 ഡേറ്റ് പറയാൻ നിൽക്കേ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണെന്നു എന്താണ് നമ്മുടെ പ്രൊമോ വന്നത്, ലോഗോ ലോഞ്ചിങ് പ്രൊമോ വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഇനിയിപ്പോൾ അടുത്ത് വരുമോ എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നെങ്കിലേ ഇല്ല, ചിലപ്പോൾ നേരത്തെ വിട്ടതായിരിക്കും. ഓഡീഷൻ ഗോളിൻ്റെ പ്രൊമോ ഒക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ വിട്ടതായിരിക്കും എന്ന് എല്ലാവരും കരുതി. പക്ഷേ അതിൻ്റെ പിന്നാലെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓഡീഷൻ ഗോൾ പ്രൊമോ വന്നു. സ്വാഭാവികം, ആർക്കും ഒന്നും തോന്നിയില്ല. ഓഡീഷൻ ഗോളിൻ്റെ പ്രൊമോ വ്യാഴാഴ്ച വന്ന് വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും എന്തോ അടുത്ത പ്രൊമോ അങ്ങ് പുറത്തു വിടുകയാണ്. അടുത്ത പ്രൊമോ കൂടി വന്നതുകൂടി ആരാധകർക്ക് അങ്ങ് സംശയമായി. ഇത് മാർച്ച് 26-നല്ല എങ്കിൽ ഇത്ര നേരത്തെ പ്രൊമോ വിടൂല, അതിന് മുമ്പേ ആയിരിക്കും മാർച്ച് 19-നോ മാർച്ച് 12-നോ ഒക്കെ ആയിരിക്കും എന്ന് എല്ലാവരും കരുതി. പക്ഷേ സംഭവം മാർച്ച് 19-ആണെന്നാണ് ഇപ്പോൾ വരുന്ന ഡേറ്റ്. പറയാൻ പറ്റില്ല, ഒരു പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാമെന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നത് പോലെ ഇത്രയും വേഗം പടപടപടാ പ്രൊമോസ് ഇടുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു മാർച്ച് 19-ന് തുടങ്ങാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം പ്രൊമോ ഇപ്പോൾ തന്നെ രണ്ടെണ്ണം ആയി, ഓഡീഷൻ ഗോളിൻ്റെ പ്രൊമോ ആയി, അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ ആദ്യത്തെ പ്രൊമോ ആയി. ഇനി നാളെയും പ്രൊമോ പുതിയതായിട്ട് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. എനിക്ക് കൂടുതലൊന്നും അറിയില്ല പ്രൊമോയെ പറ്റി, കാരണം പ്രൊമോ പ്രഡിക്ഷൻ ഞാൻ നിർത്തി. പക്ഷേ നാളെയും പുതിയ പ്രൊമോ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ലാലേട്ടൻ്റെ. അതിലും ഡേറ്റ് പറയാനൊന്നും പോകുന്നില്ല. ഇനി ലാലേട്ടൻ വരാൻ പോകുന്ന പ്രൊമോയുടെ അടുത്ത പ്രൊമോയിലായിരിക്കും ഡേറ്റ് പറയാൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 3 പ്രൊമോ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഒരു വാഷ്റൂമിൽ വെച്ചിട്ട് സായിപ്പ് മദാമയം വരുന്നു എന്ന് പറയുന്ന ഒരു പ്രൊമോ, പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പ്രധാന പ്രൊമോ ഇത്തവണ വ്യത്യസ്തരായ ആൾക്കാർ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെയുള്ള പ്രൊമോ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ വെച്ചുള്ള ഒരു പ്രൊമോ. അങ്ങനെ 3 പ്രൊമോയാണ് വന്നത് ഇത്തവണ. 3 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അതിൽ കൂടുതലാണോ എന്ന് തോന്നുന്നത്. 3 അറ്റ്ലീസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഇത്തവണ 1-ാമത്തെ പ്രൊമോ വന്നു കഴിഞ്ഞു, നമ്മുടെ ഓഡീഷൻ ഗോളിൻ്റെ പ്രൊമോ. പക്ഷേ അതൊരു പ്രൊമോ ആയിട്ട് കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇനി അടുത്ത് 2-ാമത്തെ പ്രൊമോ എന്ന് പറയാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാലേട്ടൻ്റെ ആ ഒരു ഫസ്റ്റ് പ്രൊമോയെ പറയാം. ഇനി അടുത്ത് എപ്പോൾ സെക്കൻഡ് പ്രൊമോ വരും എന്നുള്ള കാര്യം സംശയമാണ്. എന്നിരുന്നാലും നാളെ നിങ്ങൾ ടി വി ശ്രദ്ധിക്കുക. അന്ന് ടി വി ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു, പക്ഷേ പടപടായിരുന്നു അടുത്തൊരു പ്രൊമോ വന്നത്. ആരും അറിഞ്ഞിരുന്നില്ല പ്രൊമോ ഇത്ര വേഗം വരുമെന്ന്, ആരും കരുതിയില്ല, ചിന്തിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് മാർച്ച് 19-ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഷോ തുടങ്ങാനായിട്ടുള്ള ചാൻസ്, ഗ്രാൻഡ് ലോഞ്ച് നടക്കാനായിട്ടുള്ള ചാൻസ്. എന്തായാലും നാളെ പ്രൊമോ വരികയാണെങ്കിൽ ഏകദേശം ഒരു 90% ഉറപ്പാവും ഷോ തുടങ്ങാൻ പോകുന്നത് മാർച്ച് 19-നാണെന്ന്. അടുത്ത് ബിഗ് ബോസിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ ബാല വരാൻ പോകുന്നു. സത്യമാണോ? സത്യമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബാലയുടെ അടുത്ത ആളൊന്നും അല്ല, അപ്പോൾ അതുകൊണ്ട് സത്യമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ബാല വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ബിഗ് ബോസിൻ്റെ ടീം ബാലയെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷേ ബാല വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ബാലയെ സാധ്യതാ പട്ടികയിൽ തന്നെ നിർത്തിയേക്കാം. മുൻപ് ഇങ്ങനെ മുഴങ്ങിക്കേക്കുന്ന ഒരു പേര് തന്നെയായിരുന്നു ബാലയുടെ. അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ 4-ലെ ഒരു മത്സരാർത്ഥി ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റോറി പങ്കുവച്ചത്. എന്താണ് നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ, മലയാളത്തിൻ്റെ ഒരു ഹീറോ ഈ ബിഗ് ബോസ് വെബിലേക്ക് വന്നത്, അത് ബാലയാണോ എന്നുള്ള സംശയം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഇതേ കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ഇപ്പോൾ ഇതാ സഞ്ജയ് എന്ന് പറയുന്ന ഒരു ഷോർട്സിലൂടെ വൈറലായ ഒരു വ്യക്തിയുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പുറത്ത് വിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, നെക്സ്റ്റ് BB സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺഫേംഡ് ആണോ അഥവാ കൺഫേംഡ് ആണെങ്കിലും ഇങ്ങനെ പറയാൻ പാടുണ്ടോ? എനിക്കൊന്നും പിടികിട്ടുന്നില്ല ആക്ച്വലി നടക്കുന്നത് എന്താണെന്ന്. എന്തായാലും നമുക്ക് എനിക്ക് സഞ്ജയെ പറ്റി കൂടുതൽ അറിയില്ല. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുകയോ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞു തരികയോ ചെയ്യുക. പക്ഷേ ബാലയെക്കുറിച്ച് നല്ലപോലെ അറിയാം, ബാലയെ നിങ്ങൾക്കും അറിയാം, ബാലയെ പരിചയപ്പെടുത്തി തരേണ്ട കാര്യം ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത് ഈ സഞ്ജയുടെ കാര്യം എനിക്കറിയില്ല. ഷോർട്സിലൂടെ വൈറലായ മാറിയ സഞ്ജയ് വരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് സ്റ്റോറിയിലൂടെ പങ്കുവെച്ചിട്ടുമുണ്ട്. BB നെക്സ്റ്റ് BB സ്റ്റാർ എന്ന് പറയുമ്പോൾ കൺഫേംഡ് കണ്ടസ്റ്റൻറ്റിൽ നിൽക്കുന്ന പേര് സഞ്ജയുടെ പേരാണ്. എനിക്കറിയില്ല, നമുക്ക് നോക്കാം.
നെക്സ്റ്റ് ഇനി അടുത്ത് ബിഗ് ബോസിന്റെ പ്രൊമോ, പുതിയ പ്രൊമോ എപ്പോൾ വരും എന്ന് വരുമെന്നൊന്നും ആർക്കും ഒരു പിടിയുമില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന പ്രൊമോയിൽ ഡേറ്റ് പറയുന്നില്ല എന്നാണ് അറിഞ്ഞത്. ഇനി വരാൻ പോകുന്ന പ്രൊമോയുടെയും നെക്സ്റ്റ് വരുന്ന പ്രൊമോയിലായിരിക്കും ഡേറ്റ് പറയാനായിട്ട് പോകുന്നത് എന്നാണ് ഒരു 70% കൺഫർമേഷൻ ലഭിക്കുന്നത്. നിങ്ങൾ ടി വി വെച്ച് നോക്കുക, ടി വിയിലെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും. ടി വിയിൽ വരട്ടെ, എന്നിട്ട് നമുക്ക് വന്ന പൊളപ്പൻ റിവ്യൂ ആയിട്ട് എത്താം. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു തരും. കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഈ സമയമൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൻ്റെ മേളമായിരുന്നു, ഇത്തവണയാണെങ്കിൽ ഒന്നുമില്ല. കാരണം പ്രഡിക്ഷൻ ലിസ്റ്റ് പറയാനും ഒന്നുമില്ല, ഒരു കാര്യം പറയാനും ഒന്നുമില്ല. കഴിഞ്ഞ വർഷം ഇതേ നാളെ ആയിരുന്നു, അതായത് ഫെബ്രുവരി 26 നമ്മുടെ ലോഗോ ലോഞ്ച് ചെയ്തത്, അസതോമാ സഗ്ദമയ. ഇത്തവണ ഇനി എന്നാണ് ലോഗോ ലോഞ്ച്, അല്ലല്ലോ ഇത്തവണ ഇനിയിപ്പോൾ എന്നാണ് തുടങ്ങാൻ പോകുന്നതെന്നൊരു പിടിയുമില്ലാതിരിക്കുവാണ്. നമുക്ക് നോക്കാം എന്തായാലും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. തീ പാറും, ലാലേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം തീ പാറുമോ തീ കത്തുമോ എന്നുള്ള കാര്യം. പിന്നെ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്നലെ വന്ന അൻസിഫ് തന്നെ ഈ വന്നത്, ഇതെന്താകെ ഒരു മാറ്റം, ബിഗ് ബോസ് വരെയല്ലേ ഞാനും പോയി ഒന്ന് അടിച്ച് നനച്ചൊന്ന് വൃത്തിയാവാമെന്ന് കരുതി കുറച്ച് നാൾ ഇനിയിപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കണ്ടേ. അപ്പോൾ എന്താണ്, നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നിൽക്കാൻ പറ്റില്ലല്ലോ, ഇതൊരു പ്ലാറ്റ്ഫോം അല്ല. അപ്പം നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയെന്ന് ഒന്ന് ഒരുങ്ങി ഒന്ന് മുടിയും താടിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞൊന്ന് വൃത്തിയായിട്ട് വന്നതാണ്, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കൊന്ന് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് ഞാൻ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ബിഗ് ബോസ് കാണുന്ന ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും ഫോളോ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. എങ്ങനത്തെ ബിഗ് ബോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച്, എല്ലാം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ വിശേഷങ്ങളോട് ഞാൻ വരും. ക്യുആൻ്റെ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ പോയി ചോദിക്കുക. ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ ഞാൻ വരാം. ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടിട്ട് ഇപ്പോഴേ എൻ്റെ തല കറങ്ങുന്നുണ്ട് എന്തൊക്കെ ഉത്തരം പറയുന്നു ആലോചിച്ചിട്ട്. എന്തായാലും ഞാൻ ക്യുആൻ്റെ ഒക്കെ ആയിട്ട് വരും. സ്റ്റേ ട്യൂൺഡ്. അസഗോമാസഗ്ദമയാ ബിഗ് ബോസ്.